കോഴിക്കോടിന്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന കനോലി കനാൽ മലിനമാക്കുന്നത് നഗരത്തിലെ നൂറിലേറെ വരുന്ന വ്യാപാര സ്ഥാപനങ്ങളാണ്. കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിട്ടും പലരും മാലിന്യം ഒഴുക്കൽ നിർത്തുന്നില്ല. മാസങ്ങളായി കനാൽ വൃത്തിയാക്കൽ ജോലി തുടരുന്നുണ്ടെങ്കിലും ഇവരെ നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് പ്രതിസന്ധി. കല്ലായിപ്പുഴയെ എലത്തൂർ പുഴയുമായി ബന്ധിപ്പിക്കുന്നു ഈ കനാൽ. 11 കിലോമീറ്ററിനധികം ദൂരമുണ്ട്. തോണിയിൽ പൂയെല്ലാം കൊണ്ടുവരുന്ന അത് കടത്തുന്ന പണിയെല്ലാം ഞാൻ എനിക്കുണ്ടായി. ഇപ്പോൾ ഒന്നുമില്ല, ചണ്ടി അറിഞ്ഞു കിടക്കുകയാണ്. ഇത് നാട്ടുകാരിങ്ങനെ വലിച്ചെറി, ആരും നോക്കാനില്ല. 50 കൊല്ലം മുൻപ് കനോലി കനാലിലെ കടത്തുകാരനായിരുന്നു രാജിച്ചൻകുട്ടി. അന്ന് കനാലിലൂടെ നൂറുകണക്കിന് തോണികളും ചങ്ങാടങ്ങളും ഒഴുകി നടന്നിരുന്നു. 172 കൊല്ലം മുൻപ് ബ്രിട്ടീഷ് ഭരണത്തിൽ മലബാർ കലക്ടറായിരുന്ന എച്ച് വി കനോലി പണിതതാണ് ഈ കനാൽ. നഗരം വളർന്നപ്പോൾ മാലിന്യം തള്ളുന്ന അഴുക്കുചാലായി കനോലി കനാൽ മാറി. ആയിരത്തിലേറെ വീടുകളും 300-ലധികം വ്യാപാര സ്ഥാപനങ്ങളും കനാലിന്റെ ഇരുകരകളിലുമായുണ്ട്. ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്യുവാനായി സാധിക്കുന്നതെന്നും കൂടുതൽ കണക്ഷൻസ് ഇതേ ഓടകളിലേക്ക് ഉണ്ട്. അതിൽ വീടുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, കൂൾ ബാറുകളുണ്ട്, ഹോട്ടലുകളുണ്ട്. അതിനെ എത്രത്തോളം തടുക്കുവാൻ സാധിക്കും എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇനി മുന്നോട്ടുള്ള നടപടികൾ നമുക്ക് എടുക്കാൻ സാധിക്കുക. നിറവ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ കനാലിൽ ജനകീയ ശുചീകരണ പരിപാടി നടത്തിയിരുന്നു. സർക്കാരിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുന്നതിനിടെയാണ് ആളുകൾ ഇതുപോലെ മാലിന്യം വീണ്ടും കൊണ്ടിടുന്നത്. പലതവണ താക്കീത് നൽകിയിട്ടും മാലിന്യമൊഴുക്കുന്നത് നിർബാധം തുടരുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കോർപ്പറേഷൻ ഇതുവരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇത്തരക്കാരെ നിയന്ത്രിക്കാതെ കനോലി കനാലിന് ശാപമോക്ഷം കിട്ടില്ല. കോഴിക്കോട് നിന്നും പ്രശാന്ത് ആൽബർട്ടിനൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.